സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 19 ചൊവ്വ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദിർഷ റഹ്മാൻ. സൗദിയിൽ 24 മണിക്കൂറിനിടെ 49 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. ചികിത്സയിൽ കഴിയുന്നവരിൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം 100 താഴെയായി. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം രാജ്യത്തെ 13 പ്രവിശ്യകളിലായി 90 പേർ മാത്രമാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. 38 പേർ രോഗമുക്തി നേടുകയും 2 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം സൗദിയിലെ മസ്ജിദുകളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവരുടെ തവക്കൽന ആപ്പ് പരിശോധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സാമൂഹിക അകലം പാലിച്ചു വേണം പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചതായി ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. മക്കയിലെ മസ്ജിദുൽ ഹറമിലും മദീനയിലെ മസ്ജിദുൽ നബവിയിലും തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നേടിയവർക്ക് മാത്രമാണ് പ്രവേശനം. അതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ സാമൂഹിക അകലം പാലിക്കേണ്ട ആവശ്യമില്ലെന്ന് ഹറം കാര്യാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ സന്ദർശന വിസയിൽ രാജ്യത്തെത്തുന്നവർക്ക് കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് ബുക്കിംഗ് ആരംഭിച്ചു. രാജ്യത്ത് ഇതുവരെ 4,48,00,000 ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായും അധികൃതർ അറിയിച്ചു. സൗദിയുടെ പുതിയ ആരോഗ്യമന്ത്രി ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാജിൽ ഭരണാധികാരി സൽമാൻ രാജാവിന് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. ആരോഗ്യ മന്ത്രാലയത്തിൽ ആസൂത്രണ വികസന സഹമന്ത്രിയായിരുന്നു ഫഹദ് അൽ ജലാജിൽ. കോവിഡ് കാലത്ത് കാര്യക്ഷമത തെളിയിച്ച ആരോഗ്യവകുപ്പ് മുൻ മന്ത്രി ഡോക്ടർ തൌഫീഖ് അൽ റബിയയെ ഹജ്ജ് ഉംറ മന്ത്രിയായി നിയമിച്ചിരുന്നു. റിയാദ് പ്രവിശ്യയിൽ ഒരു മാസത്തിനിടെ 7,390 നിയമലംഘകരെ നാടുകടത്തിയതായി മാനവശേഷി സാമൂഹിക വികസന കാര്യമന്ത്രാലയം. ഏഷ്യൻ അറബ് പൗരന്മാരെയാണ് മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചത്. റിയാദ് കൊട്ടാരക്കര പ്രവാസി അസോസിയേഷന്റെ 2nd വാർഷികം ആഘോഷിച്ചു. ഓണം, 91st സൗദി ദേശീയ ദിനം എന്നിവയും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അന്നം തരുന്ന നാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അലക്സ് കൊട്ടാരക്കര പതാക ഉയർത്തി. രാജു ഡാനിയൽ കേക്ക് മുറിച്ച് മധുരം പങ്കിടുകയും ചെയ്തു. സാംസ്കാരിക സമ്മേളനം കിംഗ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലെ ഡോക്ടർ ഷൈൻ ടീജെ ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കരയുടെ ചരിത്രം ജെറിൻ മാത്യു അവതരിപ്പിച്ചു. ബിനു ജോൺ, ബിജുക്കുട്ടി, റെനി ബാബു, റോയ് ജോൺ, ബാലുക്കുട്ടൻ, രാജൻ കാരിച്ചാൽ, കബീർ പട്ടാമ്പി എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അബീർ മെഡിക്കൽ ഗ്രൂപ്പിന് കീഴിൽ മക്കയിൽ പ്രവർത്തിക്കുന്ന സൗദി നാഷണൽ ഹോസ്പിറ്റലിൽ നവീകരിച്ച അത്യാഹിത വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷീദ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ സാങ്കേതിക മികവിന് നടപ്പിലാക്കുന്ന പദ്ധതികൾ വിശദീകരിച്ചു. ഡോക്ടർ ഫഹീം റഹ്മാൻ, ഡോക്ടർ തലാൽ ഇക്രം, ഹസൻ അൽഗാംദി എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.